ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസെജുടിപ്സ്. നേടാം എൽ പി യു പിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീക്ക്ലി മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റിൻ്റെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തതാണ്, പറഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത്, നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ, സീലിയറി പേശികൾ ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ വരിക? ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, സീലിയറി പേശികളാണ്. അപ്പോൾ നേത്ര ലെൻസിനെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. അതുപോലെ തന്നെ നിറങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് പോവാം. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്, കോപ്പർ, കൊബാൾട്ട്, നിക്കൽ. കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അല്ലേ, സിങ്ക് ആണ് വരുന്നത്. അപ്പോൾ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം എന്ത് തന്നെയാണ്? സിങ്ക് തന്നെയാണ്. ഓർത്തി വെച്ചേക്കുക. നെക്സ്റ്റ്, ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം. ട്രക്കോമ രോഗം ബാധിക്കുന്ന അവയവം കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. ഏതിലാണ്? ഓപ്ഷൻ എ ആണ്, കണ്ണിനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ്, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഹൃസ്യദൃഷ്ടി കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ്, വിഷമദൃഷ്ടി സിലിൻഡറിക്കൽ ലെൻസ്, കണ്ണിലെ ലെൻസ് ബൈ ഫോക്കൽ ലെൻസ്. ഇതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്, കാരണം കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. ബൈ കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃസ്യദൃഷ്ടി ആവുമ്പോൾ കണ്ണിൻ്റെ ആ ഇതിനും അതിനെ പരിഹരിക്കുന്ന ലെൻസുകളാണ് അല്ലേ. ഹൃസ്യദൃഷ്ടി ആവുന്ന സമയത്ത് അത് കോൺകേവ് ലെൻസാണ്, ദീർഘദൃഷ്ടി ആണെങ്കിൽ കോൺവെക്സ് ആണ്, വിഷമദൃഷ്ടി ആണെങ്കിൽ അതിനെന്ത് പറയും നമ്മൾ സിലിണ്ട്രിക്കൽ ലെൻസാണ് യൂസ് ചെയ്യുക. ഇനി ബൈ ഫോക്കൽ ലെൻസ്, അതെന്താ ബൈ ഫോക്കൽ ലെൻസ്? അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ക്ലാസ്സിൽ, ഹൃസ്യദൃഷ്ടിയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈ ഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണ്? അപ്പോൾ ബൈ കോൺവെക്സ് ലെൻസാണ്. സോ തെറ്റായ ജോഡി ഇതാണ്, ബൈ കോൺവെക്സ് ലെൻസാണ് കണ്ണിലെ ലെൻസ് എന്ന് പറയുന്നത്. ഈ ബൈ ഫോക്കൽ ലെൻസ് എന്താണ്? ഹൃസ്യദൃഷ്ടിയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈ ഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിൽ ഏത് ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ചെവി, കണ്ണ്, മൂക്ക്, ഹൃദയം. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിൻ്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ഏതാണ്? കണ്ണാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, കണ്ണാണ്. അപ്പോൾ കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ച് പിടിപ്പിക്കുന്ന ആ ഒരു ശസ്ത്രക്രിയയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തി വെച്ചേക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. നെക്സ്റ്റ്, ആദ്യമായി വർണ്ണാന്തതയെക്കുറിച്ച് വിശദീകരിച്ചത് ജോൺ ഡാൾട്ടൺ, റോബർട്ട് ബോയ്ൽ, ന്യൂട്ടൺ, ലൂയി പാസ്ചർ. ആദ്യമായി വർണ്ണാന്തതയെക്കുറിച്ച് വിശദീകരിച്ചത് ആരാണ്? ആദ്യമായിട്ട് വർണ്ണാന്തതയെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തതിന് വിശദീകരിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. മാറിപ്പോവല്ലേ, ആദ്യമായിട്ട് വർണ്ണാന്തതയെക്കുറിച്ച് വിശദീകരിച്ചത് റോബർട്ട് ബോയിലാണ്. അതേസമയം വർണ്ണാന്തത കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അതുകൊണ്ടാണ് വർണ്ണാന്തതയ്ക്ക് മറ്റൊരു പേരാണ് ഡാൾട്ടണിസം എന്നൊക്കെ പറയുന്നത്. ദെൻ ആദ്യമായിട്ട് വർണ്ണാന്തതയെക്കുറിച്ച് വിശദീകരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ബോയിലാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ചുറ്റുകയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മേലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, കർണനാളം. ചുറ്റുകയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? മാലേസ് ആണ് അല്ലേ. അപ്പോൾ മധ്യകർണത്തിലെ മൂന്ന് അസ്ഥികളാണ് മാലേസും ഇൻകസും സ്റ്റേപ്പിസും. അപ്പോൾ ചുറ്റുകയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലേസ് എന്ന് പറയുന്നത്. ദെൻ കുടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? ഇൻകസ് ആണ്. ദെൻ കുതിരസവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ചോദിക്കുകയാണ്, അതാണ് സ്റ്റേപ്പിസ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം.
ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി, ഓൾഫാക്ടറി നെർവ്, ഫേഷ്യൽ നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ് ഇവയൊന്നുമല്ല. ഗന്ധഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഓൾഫാക്ടറി ആണോ, ഫേഷ്യൽ ആണോ, ഹൈപ്പോഗ്ലോസൽ ആണോ ഇവയൊന്നുമല്ല. ഏതാണ് വരിക? ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി എന്ന് പറയുന്നത് ഓൾഫാക്ടറി നെർവ് ആണ്. അപ്പോൾ ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത് നമ്മുടെ രുചി, മുഖഭാവം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നാഡിയാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ഹൈപ്പോഗ്ലോസൽ നമ്മൾ പഠിച്ചതാണ്, നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെ? മൂന്ന് നെർവ്സിന് തമ്മിൽ ഡിഫറൻസ് എന്തുമായി കണക്ട് ചെയ്തിരിക്കും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം, താഴെ തന്നതിൽ ത്വക്കിനെ ബാധിക്കുന്ന രോഗം അല്ലാത്തത് ഏത്? എക്സിമ, സോറിയോസിസ്, മെലനോമ, സീറോഫ്താൽമിയ. ത്വക്കിനെ ബാധിക്കുന്ന രോഗം അല്ലാത്തത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്, സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. എക്സിമ, സോറിയോസിസ്, മെലനോമ, പാണ്ട്, അതൊക്കെ എന്താണ്? ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇനി അരിമ്പാറയ്ക്ക് കാരണം ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, പ്രോട്ടസോവ. അരിമ്പാറയ്ക്ക് കാരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വൈറസാണ് അല്ലേ, വൈറസാണ്. നെക്സ്റ്റ് നോക്കാം, മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം? ത്വക്ക്, ഹൃദയം, ചെവി, മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ഏതാണ്? ത്വക്കാണ് അല്ലേ. അപ്പോൾ അതുപോലെ ത്വക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന മറ്റു രണ്ട് ചോദ്യങ്ങളാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിക്കുകയാണെങ്കിൽ ത്വക്കാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിക്കുകയാണെങ്കിൽ ത്വക്കാണ്, അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഈ പറഞ്ഞ താപനില സ്ഥിരമായിട്ട് നിലനിർത്തുന്ന അവയവം ചോദിക്കുകയാണെങ്കിൽ ത്വക്കാണ്. മൂന്നും ത്വക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം? 25 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം എത്രയാണ്? 25 സെൻറ്റിമീറ്ററാണ്. അതുപോലെ തന്നെ ഈ സ്നെല്ലർ ചാർട്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എന്തിന് എന്ന് നമുക്ക് പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്നെല്ലർ ചാർട്ട് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സ്നെല്ലർ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ആൽബിനിസം, എക്സിമ, ഡെർമറ്റൈറ്റിസ്, അരിമ്പാറ. മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൽബിനിസമാണ് അല്ലേ. ആൽബിനിസമാണ് മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. മെലാനിൻ എന്ന് പറയുമ്പോൾ ഓർക്ക് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? മെലാനിനാണ് അല്ലേ. ദെൻ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. ഇനി ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കേട്ടോ, ശ്രവണത്തിൽ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം, കോക്ലിയ, ചെവിക്കുട, കർണപടം, ആന്തരകർണം. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? ഏതാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം? ഒരു ഡൗട്ടും വേണ്ട, കോക്ലിയ. നമ്മൾ ഒത്തിരി പറഞ്ഞതാണ് ക്ലാസ്സിൽ അല്ലേ. കോക്ലിയ ആണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി? 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിൽ, 200 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിൽ, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും 20,000 ഹേർട്സിനും മുകളിൽ, 20,000 ഹേർട്സിനും മുകളിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി ഒത്തിരി പ്രാവശ്യം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു 15 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഒരു കുഞ്ഞു ഭാഗം തന്നെയാണ് നമ്മളതിൻ്റെ എല്ലാ ഭാഗവും. അതായത് നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എസ് സി ആർ ടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചോദിച്ചു നമ്മൾ ചെയ്തത്. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് കൂടുതലും പ്രീവിയസ്ലി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ എല്ലാ ആഴ്ചകളിലും നമ്മൾ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ച് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.